സലാഹുദ്ദീൻ അയ്യൂബി കല്യാണം കഴിച്ചത് അവരുടെ മുൻഗാമിയായ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യയാണ്. നൂറുദ്ദീൻ സംഗി ധർമ്മത്തിന് വേണ്ടി പോരാടിയ ധീരനായ ഒരു ഭരണാധികാരിയാണ്. ഷാം നീതിയിൽ നീതിനിഷ്ഠമായ ഭരണം കൊണ്ട് ലോകത്തിന് ഷാമിനെ കാഴ്ചവെച്ച മഹാനായ നൂറുദ്ദീൻ സംഗി. അയാളുടെ കാലഘട്ടത്തിൽ സലാഹുദ്ദീൻ അയ്യൂബ് ഈജിപ്തിലേക്ക് നിയോഗിക്കപ്പെട്ട കമാൻഡറാണ്. ഈജിപ്തിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് അന്നത്തെ ഫാത്തിമികൾ, അന്നത്തെ ഷിയാ ഭരണകൂടം. ആ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്ത് നീതി സ്ഥാപിച്ച ഭരണാധികാരിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ നൂറുദ്ദീൻ സംഗി വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെയാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബ് വിവാഹം ചെയ്തത്. ആ ഭാര്യ രാജകുമാരിയാണ്. ഒരു രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പൊ സലാഹുദ്ദീൻ അയ്യൂബ് ചോദിച്ചു, പെണ്ണേ നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? ഈ രാത്രിയിൽ നിങ്ങൾ പേടിക്കുന്ന സ്വപ്നം വല്ല നൈറ്റ് മെയർ നിങ്ങൾ വല്ലതും കണ്ടുവോ? അവര് പറഞ്ഞു, ഇല്ല. ഈ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ചൊല്ലേണ്ട ദിക്റും എന്റെ ഖുർആനും എന്റെ ഔറാദുകളും ഇതൊന്നും ഞാൻ ചൊല്ലാതെ ഉറങ്ങിപ്പോയല്ലോ, ഈ രാത്രി അവസാനിക്കാറായല്ലോ എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഒരു രാത്രിയിലെ ദിക്റുകൾ ചൊല്ലാൻ കഴിയാത്തതിൽ പരിതപിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ പെണ്ണാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യ. ഇത് രാജകുമാരിയാണ്, എന്റെയോ നിങ്ങളുടെയോ ഭാര്യമാരെ പോലെയല്ല, രാജകുമാരിയാണ്. അവർക്കത് ചിന്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവർ തഖ്വയുള്ള മഹദിയായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രം അവരെ ഓർക്കുന്നത്. നമ്മുടെ മക്കൾ ആലിമത്തുകളാവണം, ആബിദത്തുകളാവണം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാവണം. മഹാനവറുകളുടെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിൽ നിന്ന് ആ പെണ്ണ് ചോദിക്കും, മഹദി ചോദിക്കും, എനിക്ക് പൈസ വേണം. എന്തിനെന്നറിയോ? ടൗണിൽ പോയി കറങ്ങി അടിച്ചു തീർക്കാനല്ല, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ. സലാഹുദ്ദീൻ അയ്യൂബി ആ ഭാര്യയെ നോക്കിയിട്ട് പറയും, വല്ലാഹി ലാ അദ്ഖുലു ബിസബബികിന്നാർ, നീ കാരണം എനിക്ക് നരകം കിട്ടില്ലെന്ന് എനിക്കിപ്പോ ഉറപ്പാകുന്നു, നീ കാരണം ഞാൻ പോലും രക്ഷപ്പെടുമല്ലോ എന്ന് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ഭാര്യയെ കുറിച്ചാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് നമ്മളൊക്കെ ആഗ്രഹിക്കും, നമ്മളും അങ്ങനെ ആവണം. പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ ആണുങ്ങൾക്ക് എങ്ങനെയാവാം, പെണ്ണുങ്ങൾ നന്നായാൽ മതി എന്നല്ല നമ്മൾ പറയുന്നതിന്റെ താല്പര്യം. പക്ഷേ നമ്മുടെ മഹതിമാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സമൂഹത്തിൽ വലിയ നന്മകൾ ഉണ്ടാക്കി തീർക്കും. ആ മാറ്റങ്ങളാണ് ഒരു സമൂഹത്തിന്റെ മുഖചിത്രമായി മാറുന്നത്.